നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലെ ചർച്ച തുടരുകയാണ് നമ്മളിന്ന്. 25 വർഷത്തെ പദ്ധതികൾ, വികസന പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടി. അപ്പോൾ അവർക്ക് അത്രയേറെ ആത്മവിശ്വാസമുണ്ട്, അതിനപ്പുറത്ത് ചെയ്യണം എന്നുള്ള വില്ലുണ്ട് എന്നുള്ളതാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതോ പ്രതിപക്ഷം പറയുന്നത് പോലെ അവർ എന്തൊക്കെയോ പറയുന്നു, ജനങ്ങളെ ഹാലൂസിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തുന്നു എന്നുള്ളതാണോ? അല്ല, ഞാനതിൽ മനസ്സിലാക്കുന്നത് ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യം, മാനിഫെസ്റ്റോയെ എപ്പോഴാണ് ആൾക്കാർ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത്? ബി ജെ പി പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ബി ജെ പിയുടെ വക്താക്കൾ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ വന്നിരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ്, ഇത് ആൾക്കാരുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ വോട്ട് നേടിയത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ രാമക്ഷേത്രമായിക്കോട്ടെ, പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ, നമ്മുടെ ഈ ആർട്ടിക്കിൾ 370 ആയിക്കോട്ടെ, ആൾക്കാരോട് മുൻകൂറായി പറഞ്ഞ് ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ചെയ്തിരിക്കുന്ന പദ്ധതികളാണ്. എന്ന് വെച്ചാൽ ഇത്തവണയും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഈ ഉത്സാഹത്തോടെ കാത്തിരുന്നത് ഈ ബി ജെ പിയുടെ മാനിഫെസ്റ്റോ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ CPM CPI വരെ മാനിഫെസ്റ്റോ ഇറക്കുന്നുണ്ട്. 272 സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഭരണത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. 50 സീറ്റിൽ പോലും മത്സരിക്കാത്ത ആൾക്കാർ പോലും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന കാലത്ത് അതിന് കൊടുക്കാത്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു താല്പര്യത്തോടു കൂടി ആൾക്കാർ ഇത് വായിക്കുന്നതിൻ്റെ കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനമായിട്ട് മൂന്ന് കാര്യം ഇപ്പം ഞാൻ ഇപ്പം വ്യക്തിപരമായിട്ടാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുക, അതിൻ്റെ നിശ്ചയദാർഢ്യം ഉണ്ടാവുക, അത് നടപ്പാക്കാനുള്ള ശേഷി ഉണ്ടാവുക, ഇത് മൂന്നും രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ, NDA കാര്യത്തിൽ ഇത് മൂന്നും ഉണ്ട്. അതാണ് വിജയം കാണേണ്ടത്. പക്ഷേ അതിനപ്പുറത്ത് ഈ വിജയിക്കുമെന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ 3 മണി വോട്ടിൻ്റെ കാര്യം വരുമ്പോഴാണ് മലയാളിയുടെ തനി സ്വഭാവം എന്ന് പറയുന്നത് പുറത്തു വരിക. അതിൻ്റെ വേറൊരു വശം നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം രാമക്ഷേത്രമാണെങ്കിലും ഇപ്പോൾ ചില സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പള്ളി ഇരുന്ന സ്ഥലത്ത് അമ്പലം പണിഞ്ഞു. അപ്പോൾ ഈ വിഷയം ഞാൻ ഒരു ബി ജെ പി നേതാവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇത് ബി ജെ പിക്ക് ബൈ ഫോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ സർക്കാരിന് പട്ടാളത്തെ ഉപയോഗിച്ചോ മറ്റും അല്ലെങ്കിൽ അധികാരം, ഇവരൊക്കെ പറയുന്നത് പോലെ ഏകാധിപത്യ പ്രവണതയിലേക്ക് രാജ്യം പോകും എന്നുള്ള ആ ആരോപണം ശരിയായിരുന്നുവെങ്കിൽ ബലം പ്രയോഗിച്ചത് ചെയ്യുമായിരുന്നു, ചെയ്തില്ല, നിയമത്തിൻ്റെ വഴിക്കാണ് ചെയ്തത്, CAA പറയുന്ന കാര്യങ്ങളിൽ എന്താണ് കഴമ്പുള്ളത് എന്ന രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ പൗരത്വ ഭേദഗതി വിഷയം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ, ഇത് ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ പൗരത്വത്തെയോ അവരുടെ അസ്തിത്വത്തെയോ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുകയോ സ്വാധീനിക്കുകയോ അതിനെ പ്രതികൂലമായി ബാധിക്കുകയോ ചെയ്യുന്നതാണോ? അല്ല. കേരളത്തിൽ 26% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇനിയെങ്കിലും ഇത് ചിന്തിക്കേണ്ടതാണ്. അല്ല, ഇത് രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് വിഷയത്തിലും വളരെ ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, പൗരത്വ ഭേദഗതി വിഷയത്തിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ ഒരു 60 ചർച്ചകളിലെങ്കിലും മുകളിൽ ഞാൻ TVയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഞാൻ പലപ്പോഴും ഇത് ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടുള്ള ഒരൊറ്റ കാര്യമാണ്, ഈ നിയമം എന്ന് പറയുന്ന ഒരു എൻ്റെ 2-3 പേജ് മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ നോക്കിയതിന് ശേഷം അതിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിലെ അപകടം എന്നുള്ളത് നിങ്ങളൊന്ന് വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നേ വരെ ആ ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് ഒരാളും തയ്യാറായിട്ടില്ല. ഇനി ഇതിൻ്റെ റൂൾസ് ഇപ്പോൾ വന്നു. ഈ റൂൾസ് വന്നതിന് ശേഷവും ഇതിനകത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മാറ്റി നിർത്തൂ, ഇന്ത്യക്കാരെ പറ്റി പോലും ഇതിൽ പറയുന്നില്ല, പിന്നല്ലേ മുസ്ലിം വരുന്നുള്ളൂ, രണ്ടാമത്തെ കാറ്റഗറൈസേഷനിൽ ഇന്ത്യക്കാരെ പറ്റി ഈ നിയമം പറയുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ആർജിത പൗരത്വത്തിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം. അപ്പോൾ ഇത് ഇത്രത്തോളം മിസ്ഇൻ്റർപ്രിട്ടേഷൻസ് അതിന് കൊടുക്കാനായിട്ടും ഭീതി വിതയ്ക്കാനായിട്ടുമാണ് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ ശ്രമിച്ചു. രാമക്ഷേത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ മാനിഫെസ്റ്റോയുമായി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, BJP പറഞ്ഞിരുന്ന ഒരു കാര്യം, അവരുടെ പഴയ മാനിഫെസ്റ്റോകൾ ഉൾപ്പെടെ 2019 മാനിഫെസ്റ്റോയിലും അവർ പറയുന്ന ഒരു കാര്യം, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും എന്നാണ്. എന്ന് വെച്ചാൽ, നേരത്തെ ലിയോ പറഞ്ഞ പോലെ ഞങ്ങളിതങ്ങ് ചെയ്യും, ബലം പ്രയോഗിച്ച് ചെയ്യും എന്നല്ല പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട്, എന്ന് വെച്ചാൽ ഭരണഘടനയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഇതിൽ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ സ്ഥലം കൊടുത്തിരിക്കുന്ന ആരാണ്? സുപ്രീംകോടതിയാണ്. അവിടെ അമ്പലം പണിതുകൊള്ളാൻ പറഞ്ഞിരിക്കുന്ന ആരാണ്? സുപ്രീംകോടതിയാണ്. അവിടെ ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞതാരാണ്? സുപ്രീംകോടതിയാണ്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞതാരാണ്? സുപ്രീംകോടതിയാണ്.
അപ്പം അതിൽ പിന്നീട് നമ്മളിതൊരു പാർട്ടിയുടെ രഹസ്യ അജണ്ടയാണ് എന്ന് പറയുന്നതിൽ എന്താ കാര്യം? അത് നമ്മുടെ നാട്ടിലുള്ള നിയമ വ്യവസ്ഥ അനുസരിച്ച് ആർബിട്രേഷൻ കഴിഞ്ഞ് ഫൈനാലിറ്റി എത്തിയിരിക്കുന്ന ഒരു വിധിയാണ്. ആ വിധിയെ സ്വാഗതം ചെയ്ത ആൾക്കാർ പോലും ഇന്ന് തെരഞ്ഞെടുപ്പ് എതിർക്കും. എനിക്കേറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം മോദിയോ അല്ലെങ്കിൽ ബി ജെ പി ദേശീയ അധ്യക്ഷനോ എത്രയോ തവണ കേരളത്തിൽ വന്നു പറഞ്ഞത്, ഇതിലെവിടെയെങ്കിലും ഈ രാമക്ഷേത്രം മനഃപൂർവ്വം ഒരു പ്രചരണ വിഷയമാക്കിയിട്ടില്ല മോദി എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നമ്മളങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാമക്ഷേത്രം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്നതോ കേരളത്തിൽ പോലും ഇത്രയും കാലം, ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ചർച്ചയാകുന്ന തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റം വരുന്ന സമയത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇത് അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ആ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് അവിടെയുണ്ട്. അത് നമുക്ക് ഇത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ആൾക്കാർക്ക് തന്നെ മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഇത് വരുന്ന സമയത്താണ്. അതല്ലാതെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് അത് ആ രീതിയിൽ ആ നിലയ്ക്ക് ബി ജെ പി പോലും ഇവിടെ അത് ഉപയോഗിക്കുന്നില്ല. പിന്നല്ലേ അതിനെ എതിർക്കുന്ന ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഈ രാമനും അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾ പോലും ഇപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ തന്നെ അവർ ഈ ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളെപ്പോലും ബി ജെ പി വൽക്കരിച്ചോ എന്നൊരു സംശയമുണ്ട്. ഹിന്ദുവിൻ്റെ ഒരു ആചാരം അങ്ങനെയാണെങ്കിൽ അത് തടയപ്പെടേണ്ടതാണ് എന്ന നിലപാടിലേക്ക് അവർ പോവുകയാണോ? കാരണം അത് ഏതെങ്കിലും തരത്തിൽ ശരിയായ രീതിയിൽ പോയാൽ അത് ബി ജെ പിക്ക് ഗുണമായി മാറും എന്നവർ ചിന്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ബ്രോഡർ സ്കോപ്പിൽ സനാതനധർമ്മം എന്നത് എതിർക്കപ്പെടേണ്ടതാണ് എന്നും അത് എന്തോ ഡെങ്കു മലേറിയ പോലെയുള്ള കാര്യമാണ് എന്നും അത് ഇറാഡിക്കേറ്റ് ചെയ്യേണ്ടതാണ് എന്ന രീതിയിലുള്ള പ്രചരണം തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ അത് ഇന്ത്യ അലയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ് അത് പറയുന്നത്. അത് പറയുന്നത് അവരുടെ അന്നുണ്ടായ നിലപാടല്ല, അവരുടെ കൺവെൻഷനലായിട്ടുള്ള നിലപാടാണ്. ഇത് പറയുന്ന സമയത്ത് സർവമത സമഭാവനയാണ് കോൺഗ്രസിൻ്റെ ആശയം എന്ന് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞതിനപ്പുറത്തേക്ക് ഇതിനെ എതിർക്കുന്നതിനോ അപലപിക്കുന്നതിനോ ഒരൊറ്റ നേതാവും തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു ഗൂഢശ്രമം സനാതനധർമ്മം എന്ന ലാർജർ ബ്രാക്കറ്റിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ട് എന്ന രീതിയിലത്തേക്ക് ഏതൊരു വിശ്വാസിയും സംശയിക്കാൻ മതിയായിട്ടുള്ള കാരണമാണ് ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഹിന്ദു ഓറിയൻറ്റഡ് വിഷയങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും ഇതെല്ലാം തന്നെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ ഐഡിയോളജിയാണ് എന്ന രീതിയിലത്തേക്ക് വന്ന് അതിനെ അങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദുക്കളെ മൊത്തത്തിൽ അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുന്നതിന് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഒരു വേള അത് അങ്ങനെ വളരെ വളരെ വലിയ രീതിയിലത്തേക്ക് വന്നപ്പോൾ പഴയ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കാവിമുണ്ട് ഉടുത്തതുകൊണ്ടോ നെറ്റിക്ക് കുറിയിട്ടതുകൊണ്ടോ നിങ്ങൾ ഒരാളിനെ ആർ എസ് എസ്കാരനാക്കണ്ട, അത് ഹിന്ദുവാണ്, ഹിന്ദുവിൻ്റെ പ്രതീകമാണ് എന്ന് വെച്ചാൽ വളരെ ഒരു ഒരു കുറിയിടുന്ന ആളിനെ പോലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്, വക്താവാണ് എന്ന രീതിയിലത്തേക്ക് മാറ്റാനുള്ള ഒരു പ്രവണത ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ചില നേതാക്കന്മാരെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റം പറഞ്ഞു, അതിൽ രാമൻ വന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏയ് വടക്കനാഥ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദേവിമാരവിടെ വരുന്ന സമയത്ത് രാമൻ എവിടെ, രാമൻ എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുരോഗമന കവികൾ പിന്നെ നമ്മളീ പറയുന്ന മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവർക്കെല്ലാവർക്കും വലിയ അസഹിഷ്ണുതയാണ്. ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അതായത് ഹൈന്ദവ ആചാരം പോലും ഹൈന്ദവമല്ല മതേതരമായിരിക്കണം എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം പറയുകയാണ്. എന്ന് വെച്ചാൽ ഹിന്ദു എന്ന നിലനിൽപ്പ്, ആ ഐഡൻറ്റിറ്റി, ആ അസ്തിത്വം എന്ന് പറയുന്നത് പോലും വളരെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. മറ്റ് രണ്ട് ആരോപണങ്ങളുണ്ട്. അതായത് ഒന്ന് ഈ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ള ആരോപണമാണ്. അവിടെ പറയുന്നു നിങ്ങൾ ബി ജെ പിയോട് ചോദിക്കൂ, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ബി ജെ പിയോട് അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തോട് എന്നാണ് അവർ പറയുന്നത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടിയത് അവർക്കല്ലേ എന്നുള്ളതാണ്. പക്ഷേ മറ്റ് പാർട്ടികളുടെ സംഭാവനയെക്കുറിച്ച് അവർ പറയുന്നുമില്ല. ഇത് പലപ്പോഴും മറ്റൊന്ന് പറയുന്നത് സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തുന്നു എന്നുള്ളതും പറയുന്നു. അതിന് പ്രധാനമന്ത്രി തന്നെ പല വേദികളിൽ, ചർച്ചകളിലും, പൊതുവേദികളിലൊക്കെ ഇതിൻ്റെ മറുപടി പറഞ്ഞത് എത്ര ചെറിയ ശതമാനമാണ് രാഷ്ട്രീയ, പിന്നെ 3% രാഷ്ട്രീയ നേതാക്കൾ ഈ ഇഡി പിന്നെ ഏജൻസിയുടെ അവർ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇത് അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ അത് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വീണ്ടും നടപ്പാക്കും, വീണ്ടും കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അത് ഏത് വിധത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്ന് പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. അതെ, അല്ല ഇതിൽ നോക്കൂ, ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞത് വളരെ വലിയൊരു തർക്ക വിഷയമാകുമ്പോൾ അതിനകത്ത് ഒരു കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നത് ആരാണ് എന്ന് അറിയാനുള്ള അവകാശം സാധാരണക്കാരന് ഉണ്ടാകണം. ദാറ്റ് മച്ച് ഈസ് ഓക്കെ. ഈ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് എടുത്ത് നോക്കി, ഡ്രാഫ്റ്റ് അല്ല ആ നിയമം തന്നെ, ഇപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം, ആ നിയമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ പറയുന്നത് കോടതി ആവശ്യപ്പെട്ടാൽ ഇത് കൊടുക്കും എന്ന് തന്നെയാണ്. അല്ലാതൊരു പിന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമല്ല, കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കും എന്ന് വെച്ചാൽ ഈ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്, അത് അതിനുവേണ്ടി അതോറിറ്റിയുള്ള ഒരു ഏജൻസി ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കും എന്ന് തന്നെയാണ് ഒന്ന്. രണ്ട്, നമ്മുടെ നാട്ടിലുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം
സംഭാവന നൽകിയിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും കോർപ്പറേറ്റുകളാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലൊരു മീൻ വിൽക്കുന്നയാൾ മീൻ വിറ്റ് കിട്ടുന്ന ഒരു ദിവസത്തെ പൈസയിൽ നിന്ന് മാറ്റി വെക്കുന്ന 10-15 രൂപ കൊടുക്കുന്നത് കൊണ്ടല്ല ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൊക്കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതെല്ലാം കോർപ്പറേറ്റുകളുടെയാണ്. ഞാൻ പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് അവിടെ ഉള്ളപ്പോൾ കോടതി ചോദിച്ചിട്ടാണെങ്കിലും പറയുന്ന സമയത്ത് ഇന്നയാൾ ഇത്ര തന്നു എന്ന് പറയാൻ ഒരു അക്കൗണ്ടബിലിറ്റി എങ്കിലും ഉണ്ട്. പിന്നെ ഇരട്ടത്താപ്പ് പിന്നെ എന്ന് പറയുന്നത് ഇപ്പം കള്ളപ്പണം എന്ന് പറയുന്നത് കള്ളനോട്ടല്ലല്ലോ. ഇപ്പം കള്ളപ്പണമാകാം, അതിന് കണക്ക് പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് നോക്കും. കോൺഗ്രസ് പറയുന്നത് ഇത് അഴിമതി പണമാണ് എന്നാണ്, എക്സ്റ്റോർഷൻ മണിയാണ്, ഇത് ആൾക്കാരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി സമാഹരിക്കുന്ന പണമാണ്. അപ്പോൾ കോൺഗ്രസ് വാങ്ങിയിരിക്കുന്ന പണം, ഞാൻ പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് നേരത്തെ ലിയോ പറഞ്ഞത് നിങ്ങൾക്കല്ലേ കൂടുതൽ കിട്ടിയത്, ഇപ്പം കൂടുതലോ കുറവോ എന്നുള്ളതല്ല വിഷയം. ഞാൻ പറഞ്ഞത് ഇതൊരു ഐഡിയോളജിക്കൽ പ്രശ്നമാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട്, ഇപ്പം ഞാൻ ലിയോയുടെ അക്കൗണ്ടിലേക്ക് നെഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ യു പി ഐ ഇടുന്നു, ലിയോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലിയോയുടെ അക്കൗണ്ടിലേക്ക് ആ പണം വന്ന് വീഴുകയാണ്, അത് പിന്നീട് ലിയോയ്ക്ക് എനിക്കത് എൻ്റെ അല്ല, ഞാൻ ചോദിച്ചിട്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് അങ്ങനെയല്ല. ഇലക്ട്രൽ ബോണ്ട് ഞാൻ എടുത്തിട്ട് ലിയോയ്ക്ക് കൊണ്ട് തന്നാൽ നിശ്ചിത ദിവസത്തിനകം ലിയോ കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി മാറണം. അതായത് ലിയോ അത് കമ്മീഷൻ ചെയ്തെങ്കിൽ മാത്രമേ അത് മാറാൻ പറ്റൂ. അപ്പോൾ കോൺഗ്രസ് 1200 ആയിക്കോട്ടെ 2000 ആയിക്കോട്ടെ എത്ര കോടി ആയാലും 1 കോടി ആയാലും കോൺഗ്രസ് പണം മാറിയിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ആ പണം അവരങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടെന്നാണ്, അവരുടെ ഭാഗത്തു നിന്ന് എടുത്തു എന്നാണ്. മറ്റുള്ള ആൾക്കാർ വാങ്ങുന്ന പണം എക്സ്റ്റോർഷൻ മണിയും ഞങ്ങൾ വാങ്ങുന്നതെല്ലാം നല്ല പണവുമാണ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ്. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇന്ത്യ ഒരു സ്ട്രോങ് പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്തെ ഓരോരുത്തരും പുറത്ത് താമസിക്കുന്നവർക്കാണ് അത് കൂടുതൽ ഫീൽ ചെയ്യുന്നതെന്ന് പലപ്പോഴും ഈ പ്രവാസികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ രാജ്യത്തെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടില്ലേ? മുൻ നേതാക്കളുടെ മുൻ സർക്കാരുകളുടെ സംഭാവനകളെ കണ്ടില്ലെന്ന് നടിക്കുകയല്ല, എങ്കിലും കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് ആയാലും ഡിഫൻസ് ആണെങ്കിലും അതല്ല നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ പരിഷ്കരിക്കുന്നതിലാണെങ്കിൽ തന്നെ നോക്കൂ, ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനെ മറ്റ് രാജ്യങ്ങളുടെ ഇടയിൽ സ്വീകാര്യമാക്കുക, നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് മറ്റ് രാജ്യങ്ങളിൽ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കാൻ കഴിയുക, അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന ഒരു ഫീൽ ഉണ്ടാക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സുഷമ സ്വരാജ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്ന സമയം മുതൽ എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പാഷൻ്റെ കൂടി ഒരു വിൽ പവറിൻ്റെ കൂടി ഒരു എക്സിബിഷൻ മേഖലയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇമ്പ്രഷൻ ആൾക്കാർക്കുണ്ടായി. അപ്പോൾ അവർ അവിടെ നിന്ന് ഇല്ലാതെയാകുന്നു, പെട്ടെന്ന് പുതുതായിട്ട് ഒരാൾ അവിടെ വരുന്നു എന്ന് പറയുമ്പം വളരെ ഡിഫിക്കൽട്ടാണ്, ആ ഷൂ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ആ സമയത്താണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റായിട്ടുള്ള ഒരാളിനെ ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം പലപ്പോഴും ഇങ്ങനെയുള്ള അശ്വിനി വൈഷ്ണവിനെ പോലെയുള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള പല പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിരിക്കുന്ന ആൾക്കാരെ കൃത്യമായി പലയിടങ്ങളിലും പ്ലേസ് ചെയ്തിരിക്കുന്നത് പോലെ വന്ന ഒരാളാണ് എസ് ജയശങ്കർ. അദ്ദേഹം വരുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു വേൾഡ് സ്റ്റേജിലും ഇന്ത്യയുടെ ഒരു വിദേശകാര്യമന്ത്രി പറയാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പല കാര്യങ്ങളിലും കോർണർ ചെയ്യണം, നിങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നില്ലേ, അതെൻ്റെ രാജ്യത്തിൻ്റെ കാര്യമാണ്, എൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച്. എത്രയോ വേദികളല്ലേ, ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യക്ക് അറിയാം, അതിനകത്ത് നിങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് ശക്തം. സത്യം പറഞ്ഞാൽ ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വിദേശകാര്യം എന്നൊരു സംഭവമോ അവിടെ നിന്ന് നമ്മൾ ഈ രീതിയിലത്തേക്ക് മാറുക, നയം എടുക്കുക, ആ നയം യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ പറയുക, അതിനുള്ള ബാക്കിങ് ആ ഗവൺമെൻറ് നൽകുക. വിദേശവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ യുക്രൈൻ വിഷയമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് അവിടെ ഇടപെട്ട് അവിടെ നിന്നുള്ള നമ്മുടെ പൗരന്മാരെ കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന മാർഗ്ഗങ്ങൾ ആദ്യം തന്നെ ചെയ്യുക, മറ്റൊരാളിൻ്റെ മേഴ്സിക്ക് വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കുകയല്ല. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ നിലപാടുകൾ പറയാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രതിഫലിക്കുന്നത് വേൾഡ് സ്റ്റേജിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വേൾഡ് സ്റ്റേജിൽ ഒരു വലിയ ഉച്ചകോടിയിൽ വരുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ലോക നേതാക്കള്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത്, അവരെങ്ങനെയാണ് ഇന്ത്യയെ അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നത്. ഇറാൻ കപ്പൽ പിടിച്ചെടുത്തു, അതിനകത്തുണ്ടായിരുന്ന ഇന്ത്യക്കാർ സുരക്ഷിതർ, ഇന്ത്യൻ സർക്കാർ അവിടെ ഇടപെടുകയാണ്. ഖത്തറിൽ ജോലി ചെയ്തിരുന്ന കുറേയേറെ എക്സ് നേവി ഇന്ത്യൻ നേവി ഒഫീഷ്യൽസിനെ പാകിസ്ഥാൻ്റെ
തെറ്റ് ഒരു 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 ദുഷ്ടനീക്കത്തിൻ്റെ ഫലമായി അവർക്ക് വധശിക്ഷ ലഭിക്കുകയാണ്. പക്ഷേ അവിടെയും ഇന്ത്യയുടെ ഇടപെടലുണ്ടായി, അവരെ തിരികെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. വളരെ വേഗത്തിലാണ് ആ കാര്യങ്ങൾ നടന്നത്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആ എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നയതന്ത്ര വൈദഗ്ധ്യം എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര ആ രീതിയിൽ നമ്മൾ സ്ട്രോങ് ആയി തന്നെയാണ് പോകും. ഞാൻ എസ് ജയശങ്കറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചോദിച്ചു ഈ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് ചോദിച്ചു, മാറിയ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ട്രോങ് ആയ ഒരു ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്, ഇന്ത്യക്കാരെ. ഇതിൻ്റെ ഏറ്റവും ഏറ്റവും അവസാനത്തെ ഇതാണ് ഇറാൻ പിടിച്ചെടുത്ത പിന്നെ കപ്പലിൽ നിന്നുള്ള യുവതി കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയത്. ഇതിന് വലിയ രീതിയിലുള്ള ബാക്കിംഗ്, ആ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വെറുതെ പറയുകയല്ല. ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറയാനാണെങ്കിൽ കുറച്ച് ആർജവം ഉണ്ടെങ്കിൽ ഏതൊരു രാജ്യത്തിനും, ഇപ്പൊ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിക്കും വലിയ തൻ്റെ ഇടമുണ്ടെങ്കിൽ എസ് ജയശങ്കർ പറയുന്നത് പോലെ പറയാം. പക്ഷേ മറ്റുള്ള ആൾക്കാർ അത് ആ രീതിയിൽ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. ഇവിടെ സ്വീകരിക്കുന്നതിനുള്ള രണ്ടാമത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇന്ത്യ ഒരു വളരെ ശക്തമായിട്ടുള്ള സാമ്പത്തിക രാജ്യമായി മാറിയിട്ടുണ്ട്, സാമ്പത്തിക ശക്തിയാണ്. അപ്പോൾ ആ സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ മൈറ്റ് എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ ഇന്ത്യയെക്കൊണ്ട് ഇന്ത്യക്ക് മറ്റുള്ള രാജ്യങ്ങളെ ആവശ്യമുള്ളതിനേക്കാൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ആവശ്യമുണ്ട്. അവരുടെ ഒരു കമ്പോളത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഒക്കെ പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വളരെ വലിയ രീതിയിലുള്ള ഉഭയകക്ഷി ബന്ധം, അത് ട്രേഡിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യത്തിലാണെങ്കിലും ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇന്ത്യ അത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയാണ് എന്നതുകൊണ്ട് നമ്മുടെ ഒരു വിദേശകാര്യമന്ത്രി പ്രധാനമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം പറഞ്ഞതുപോലെ ഇരിക്കും, അതല്ല എങ്കിൽ അത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ ഇരിക്കും. പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി എന്നല്ല ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ ഇരിക്കും. ആരാ അതിന് വില കൊടുക്കുക? ആ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് ജയശങ്കർ ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തെ മിനിസ്ട്രിയിലുണ്ടായിരുന്ന ആളിനെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അജിത് ഡോവലിന് വളരെയേറെ പ്രാധാന്യം ലഭിക്കുന്നു. ഡിഫൻസിന്, അതായത് ഓരോ മേഖലയെയും അതാത് മേഖലയിലെ വൈദഗ്ധ്യമുള്ളവർക്ക് അല്ലെങ്കിൽ കഴിവ് തെളിയിച്ചവർക്ക് കൃത്യമായി സേ കൊടുക്കുന്നു. അത് അല്ല, ഇത് വലിയൊരു ചേഞ്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഒരു മിനിസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാങ്ക് ഇട്ട് പറയാൻ പറ്റുന്ന ചില പോർട്ട്ഫോളിയോകളുണ്ട്. വിദേശകാര്യം, ധനകാര്യം, ആഭ്യന്തരം, പ്രതിരോധം, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. സാധാരണ രീതിയിൽ ഒരു മിനിസ്ട്രി വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുക? ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ആരാണോ അവരാണ് ഇതിലൊക്കെ ഇരിക്കുക. ഏതൊരു സർക്കാർ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വിദേശകാര്യ മന്ത്രാലയം എന്ന് പറയുന്നതിൽ ഇരിക്കേണ്ടത് ആളല്ല ജയശങ്കർ. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. റെയിൽവേയിൽ ഇരിക്കേണ്ട ആളല്ല അശ്വിനി വൈഷ്ണവ്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാനുള്ള, അദ്ദേഹത്തിനെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഇരുത്തിയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൺവെൻഷനലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതൊക്കെ ഇവിടെ ഉണ്ട്. രാഷ്ട്രീയ നേതാവിന് അത് ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില പോർട്ട്ഫോളിയോകൾ, അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ചില പോർട്ട്ഫോളിയോകളിൽ ചില ചില ആൾക്കാരവിടെ വേണം. അതിനൊരു ഡിപ്ലോമാറ്റാണ് ഒരു പക്ഷേ ഇതിന് നല്ലത്, അതും ഇന്ന രീതിയിലുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ അവിടെ നോക്കിയതിന് ശേഷം അദ്ദേഹത്തെ അവിടെ എടുക്കുകയാണ്. ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്ലാനിങ് അവിടെ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു റാങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പല ആഭ്യന്തരം, ധനകാര്യം, ഈ വിദേശകാര്യം, ഇതൊക്കെ പ്രതിരോധം, ഇതൊക്കെ വലിയ രാഷ്ട്രീയ നേതാക്കളാണ് വരേണ്ടത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മുടെ പിന്നെ സർക്കാർ മന്ത്രിസഭയെ കണ്ടു പഠിക്കേണ്ടതാണ്. ഈ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് ആദ്യമായി ഇവാലുവേഷൻ കൊണ്ടുവന്നതും ബി ജെ പി സർക്കാരാണെന്ന് തോന്നുന്നു, ബി ജെ പി നേതൃത്വമാണെന്ന് തോന്നുന്നു. അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നീക്കം തന്നെയല്ലേ? അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് വളരെ കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻസ്, അസസ്മെൻറ്റ്, അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും റീഷഫിൾ ചെയ്യണമെങ്കിൽ അത്, അതല്ലാതെ നിങ്ങൾ എപ്പോഴും അണ്ടർ പെർഫോമിംഗ് ആയിട്ടിരുന്നു കൊണ്ട് നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ ടേം കംപ്ലീറ്റ് ചെയ്യാം എന്ന രീതിയിലുള്ള ഒരു സംഭവമില്ല. അത് വരുന്നത് എപ്പോഴാണ്? നമുക്ക് ഈ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തിൻ്റെ പുറത്ത് ചില ആൾക്കാരെയൊക്കെ തന്നെ ചില സ്ഥാനങ്ങളിൽ ഇരുത്തേണ്ടി വരുമ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ മൈറ്റിനെ കണ്ടുകൊണ്ട് നിങ്ങളൊരു പക്ഷേ അയാൾ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും ആയിക്കോട്ടെ, അഞ്ച് കൊല്ലം അവിടെ ഇരിക്കട്ടെ എന്ന രീതിയിലത്തേക്ക് കരുതും. അതല്ല ഇവിടെ നടക്കുന്നത്. രണ്ട്, ബി ജെ പിയുടെ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത് വലിയ ശക്തരായിട്ടുള്ള അലയൻസ് പാർട്ട്നേഴ്സ് ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പലപ്പോഴും വരുന്നത് ആര് കേന്ദ്രം ഭരിച്ചാലും അതിലേക്കൊരു പങ്ക് ലാലു പ്രസാദ് യാദവിനുണ്ടെങ്കിൽ അദ്ദേഹം റെയിൽവേ മിനിസ്റ്റർ ആകുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നില്ല. അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് ആണ്. കാരണം അത് ചില രീതികളിൽ നോക്കിക്കഴിഞ്ഞാൽ സഖ്യകക്ഷികളുടെ കുറവെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രശ്നമാണെങ്കിലും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ മറ്റൊരാളിന് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ ഒരു ചെറിയ കമ്പാരിസൺ പറഞ്ഞാൽ, യു ഡി എഫ് അധികാരത്തിൽ വരുന്ന സമയത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും
മുസ്ലിം ലീഗിന് പോകുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് വ്യവസായം പോലെയുള്ള വ്യവസായ സുപ്രധാന വകുപ്പുകൾ ഈ പറഞ്ഞ പോലെ ഘടകകക്ഷിക്ക് കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെ ഒരു ഘടകകക്ഷിക്ക് കൊടുക്കാതെ നമുക്ക് തന്നെ അത് വെക്കുകയും അവിടെ തന്നെ കൊള്ളാവുന്ന ആൾക്കാരെ വെക്കുകയും അവരുടെ പെർഫോമൻസ് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുകയും ഇത് ഓരോ ആൾക്കാർക്കും എന്താണ് പദ്ധതി എന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ചാർട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട് കാർഡുകൾ ഇറക്കാറുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കേൾക്കുന്ന ഒരു പുതിയ ടെർമിനോളജിയിൽ പെട്ടതാണ് ഗ്യാരണ്ടി. ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറയുന്നത് അതെ, മോദി ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി അല്ലെ. നോക്കൂ, ഇവിടെ വളരെ കൃത്യമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവർ പറയുക. ഇതൊന്നും തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ മാത്രമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒന്നുമല്ല. അത് വളരെ കൃത്യമായി ചാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ലോഗൻ എന്താണ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി കാര്യം നടക്കും എന്ന രീതിയിലാണ് പറയുക. അപ്പോൾ ഈ രീതിയിലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി സെറ്റ് ചെയ്തിട്ടാണ് അവർ വരിക. പിന്നെ രണ്ട്, ദേശീയ രാഷ്ട്രീയത്തിനോട്, പ്രത്യേകിച്ച് ബി ജെ പി രാഷ്ട്രീയത്തിനോട് പൊതുവേ ചേർന്ന് നിൽക്കാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഓർഗാനിക്കായിട്ട് വളർച്ച ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല ലോക്കൽ ബോഡികളിലും ബി ജെ പി വരുന്നുണ്ട്, ഉള്ളിടത്ത് തന്നെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്, അവരുടെ ശക്തി ചോരാതെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരു ഓർഗാനിക്കായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നുണ്ട്. ഈ വളർച്ച എന്ന് പറയുന്നതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, ഈ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിലത്തേക്ക് നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് അടുത്ത ഒരു പടി. നേരത്തെ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് നിയമത്ത് കിട്ടിയിരുന്ന ഒരു ഓർഗാനിക് വളർച്ചയെ അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൺസേർട്ടഡ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് കണ്ടു. ഇനി ഇതിനപ്പുറത്തേക്ക് പ്രായോഗികമായിട്ട് ഒരുപക്ഷെ മലയാളികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഭരണത്തിൽ പങ്കാളിത്തമുണ്ട് എങ്കിൽ കിട്ടാവുന്ന ആനുകൂല്യങ്ങളും അതില്ലാതെ ഇരുന്നിട്ട് തരൂ തരൂ എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്നതും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടാലും ഇല്ല എങ്കിലും അവരാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൊരു പങ്കാളിത്തം കിട്ടുകയാണ് എങ്കിൽ അത് നല്ലതാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ശശി തരൂർ എവിടെയോ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഫേവറബിളായിട്ടുള്ള ഒരു സർക്കാർ, എൻ്റെ പാർട്ടി നയിക്കുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലില്ല, കേരളത്തിലില്ല, ഇവിടെ ട്രിവാൻഡ്രം കോർപ്പറേഷനിലില്ല. അപ്പോൾ എനിക്ക് ചെയ്യുന്ന കാര്യത്തിൽ പരിമിതിയുണ്ട്. നേരെ മറിച്ച് ഇതിലെവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ആൾക്കാരാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഈ പറഞ്ഞ പോലെ കാര്യം നടക്കും. അപ്പോൾ അങ്ങനെ കാര്യം നടക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചോയ്സാണ്. അതല്ലാതെ ഞങ്ങൾ രാജ്യം മുഴുവൻ പറയുന്ന രാഷ്ട്രീയത്തിനെ ഞങ്ങൾ ഇവിടെ നിന്ന് ചവിട്ടിപ്പായിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും മേനി നടിക്കാനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കോൺഗ്രസ് വേണ്ട എന്ന് പറയുന്ന സമയത്ത് ഇവിടെ അത് മതി എന്ന് പറയുന്നത് പ്രോഗ്രസീവാണെന്ന് നമ്മൾ പറയണം. പ്രോഗ്രസീവ് അല്ലല്ലോ. അപ്പോൾ അത് ശരിയായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറത്ത്, വിവാദങ്ങൾക്കപ്പുറത്ത്, വളരെ പ്രാദേശികമായ വിഷയങ്ങൾക്കപ്പുറത്ത് വികസനം, പുരോഗതി, സുസ്ഥിരത, സാമ്പത്തിക സ്ഥിരത, രാഷ്ട്രീയ സ്ഥിരത, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ജനം വോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായൊരു റിസൾട്ടാണ് ഈ കേരളം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയം പോസിറ്റീവായിരിക്കണം, നാടിൻ്റെ വികസനമായിരിക്കണം രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ശ്രീജിത് പണിക്കർ, ഒപ്പം തന്നെ കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി, ഇരുവർക്കും നന്ദി. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.